ഹഡിയസ്, സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്കൊരു സിമ്പിൾ സിനർ നോക്കാം. വെറും മൂന്ന് കളർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിനർ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഞാൻ ആദ്യം യെല്ലോ കളർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. പിന്നെ സ്കാർലറ്റ് റെഡ് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത്ര ബ്ലാക്കും അതിൻ്റെ മേലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ആയി കൊടുക്കാം. നമുക്ക് അതിൻ്റെ മാല ഒന്നും ചെയ്യാം. എൻ്റെ ഇത് ചേർത്തിരിക്കുന്നത് ബേൺസിനെയാണ്. ബേൺസിന എന്ന് പറഞ്ഞാൽ സ്കാർലറ്റ് റെഡിൻ്റെ കൂടെ എത്ര ബ്ലാക്ക് മിക്സ് ചെയ്ത കിട്ടുന്ന കളറാണ്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് മലയൊന്ന് ഡാർക്കായി കൊടുക്കാം. ഞാൻ മല ഡാർക്കാക്കാൻ വേണ്ടി സ്കാർലറ്റ് റെഡും ഗാംബോജിയാണ് നമ്മൾ മലയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു സൈഡിൽ സ്കാർലറ്റ് റെഡ് ചേർത്ത് ഒരു സൈഡിൽ നമുക്ക് ഗാംബോജെല്ലോ മാത്രം ചേർക്കാം. ഇങ്ങനെ ഒരു നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് വരുന്ന രീതിയിൽ കൊടുക്കണം. ഒരു ഒരേപോലെ അടിക്കട്ടെ. ഇനി ഏറ്റവും അടിഭാഗത്ത് നമുക്ക് കുറച്ച് ബ്ലാക്ക് കൂടുതലാക്കി എടുത്തിട്ട് കുറച്ച് സ്കാർലറ്റ് റെഡ് മാത്രം ചേർത്തിട്ട് ഏറ്റവും അടിഭാഗം ചെയ്യാം. മേൽഭാഗത്തുള്ള ഗാംബോ ജെല്ലുമായിട്ട് ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്പർ 12 ബ്രഷാണ്. നമ്മൾ വലിയ ബ്രഷ് എടുത്ത് അതൊക്കെ വേഗം ചെയ്ത് കഴിയും. അപ്പോൾ ചെറിയ ബ്രഷിനേക്കാളും നമ്മൾ വലിയ പിക്ചർ വലിയ മലയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മലയൊക്കെ വലുതാണെങ്കിൽ വലിയ ബ്രഷ് എടുക്കുന്നത് നമുക്ക് എളുപ്പം. ഇനി നമ്മൾ രണ്ട് ഭാഗം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കുമ്പോൾ വേറെ കളറൊന്നും ചേർക്കരുത് ബ്രഷിൽ. ജസ്റ്റ് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചതിന് ശേഷം ജസ്റ്റ് മിക്സാക്കിയാൽ മതി. ഇനി നമുക്ക് അടിഭാഗത്ത് പുല്ല് ചെയ്യാം. സൺസെറ്റിൻ്റെ സമയത്ത് നമ്മുടെ സ്കൈൻ്റെ കളറ് സമീപത്തെ പുല്ലിലും വെള്ളത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മുടെ സ്കൈൻ്റെ നിറത്തിനോട് ചേർന്ന് നിറം തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഏറ്റവും അടിഭാഗത്ത് ബ്ലാക്ക് കൊടുക്കാം. അങ്ങനെ മൂന്ന് ഷെയ്ഡായി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബ്ലാക്കിൽ ജസ്റ്റ് പുല്ല് പോലെയൊക്കെ ഒന്ന് നേരേക്ക് വരച്ച് കൊടുക്കാം. നമ്മുടെ സ്കൈ റെഡും ബ്ലാക്കും കൂടി ജസ്റ്റ് മിക്സാവും. അതിനുശേഷം നമുക്ക് ആ യെല്ലോയും സ്കാർലറ്റ് റെഡും കൂടി ജസ്റ്റ് മിക്സായി കൊടുക്കാം. ബ്രഷിൻ്റെ മേലൊക്കെ വെറുതെ ഒന്ന് ഓടിച്ചാൽ മതി, മിക്സായിക്കോളും. നമുക്ക് ഗാംബോ ജെല്ലോ നമ്മുടെ വാട്ടറിൻ്റെ സെൻറ്ററിൽ കൊടുക്കാം. രണ്ട് സൈഡിലും സ്കാർലറ്റ് റെഡ് കൊടുക്കാം. നമ്മുടെ ആർട്ടിസ്റ്റ് വാട്ടർ കളറിൽ നമ്മൾ റെഡിനോട് ചേർന്ന കളറാണ്, ഓറഞ്ചിനോട് ചേർന്ന റെഡാണ് സ്കാർലറ്റ് റെഡ്. അതുപോലെ യെല്ലോ മൂന്ന് ടൈപ്പുണ്ട്: യെല്ലോ ഓക്കറ്, ലെമൺ യെല്ലോ, ഗാംബോജ് യെല്ലോ. അതിൽ ഗാംബോജ് യെല്ലോ ആണ് പ്യുവർ യെല്ലോ ആയിട്ട് തോന്നുക. മറ്റേത് കുറച്ച് ഒന്നിൽ ലെമൺ യെല്ലോ കുറച്ച് ഗ്രീനിഷ് എഫക്റ്റ് ഉണ്ടാവും, ഗാംബോജിൽ കുറച്ച് ബ്രൗണിഷ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്യുവർ യെല്ലോ ആണ് ഗാംബോജ്. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള പൂക്കളും ഇതൊക്കെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക. പൂക്കളും സൺസെറ്റും ഒക്കെ ചെയ്യാൻ ലീഫിൽ ചെയ്യാനും നമ്മൾ ലെമൺ യെല്ലോ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാ സ്കാർലറ്റ് റെഡ് കൊടുത്ത ഭാഗത്ത് ജസ്റ്റ് ബ്ലാക്ക് കൊണ്ടിന് ലൈൻസ് കൊടുക്കാം. നമ്മൾ സിമ്പിളായി വെള്ളം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ലൈൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസാണ് കൊടുക്കുക. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്, ബേസിക് വാട്ടർ ചെയ്യാനുള്ള മെത്തേഡാണിത്. നമുക്കിങ്ങനെ ജസ്റ്റ് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് നമുക്ക് മിക്സായി കൊടുക്കാം. ബ്രഷ് എടുത്തിട്ട് ആ ബ്ലാക്കും യെല്ലോയും ഗാംബോജും ഒക്കെ ജസ്റ്റ് മിക്സായി കൊടുക്കാം. ഒക്കെ നമ്മുടെ ബ്രഷ് ലൈൻസായിട്ട് മാത്രം ഓടാൻ പാടുള്ളൂ, ഒരേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യിക്കണം. നമ്മൾ വെട്ടിക്കായിട്ടോ അല്ലാണ്ട് വളഞ്ഞും തിരിഞ്ഞും ചെയ്യരുത്, ടൈറ്റായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പിക്ചർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം വാങ്ങും ഉണങ്ങി കഴിയുമ്പോൾ, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡാർക്കായി കൊടുക്കുന്നത്. നമുക്ക് ആ നമ്മുടെ പുല്ലിൻ്റെ കളറുകളൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട്, ഒന്നുകൂടെ ഡാർക്കാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പുല്ലിൻ്റെ ഷെയ്ഡൊക്കെ സമീപത്ത് വെള്ളത്തിൽ വരും. അപ്പം പുല്ല് അടുത്ത് വെള്ളത്തിൻ്റെ അടുത്ത് എന്ത് സാധനമാണോ ഉള്ളത് അതിൻ്റെ ഷെയ്ഡ് വെള്ളത്തിൽ വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പുല്ലിൻ്റെ ഷെയ്ഡ് ഞാൻ വെള്ളത്തിലേക്ക് വരയ്ക്കുന്നുണ്ട്, അതേപടി തരതിരിച്ചിട്ട്.
നമുക്ക് ജസ്റ്റ് പുല്ല് വരച്ച് കൊടുക്കാം. പുല്ല് വരയ്ക്കാൻ ആദ്യം ഞാൻ യെല്ലോ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. ആദ്യം യെല്ലോ കൊണ്ട് വരച്ചിട്ട് ശേഷമാണ് ബ്ലാക്ക് വരയ്ക്കുന്നത്. നമുക്ക് ദൂരെ ലൈറ്റ് അടിക്കുമ്പോൾ ആദ്യം യെല്ലോ യെല്ലോ ഷെയ്ഡിലാണ് വരിക. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് കൊടുത്തു വയ്ക്കാം. നമുക്ക് കുറച്ച് ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പം അടിഭാഗത്ത് നല്ല ബ്ലാക്ക് വരാൻ വേണ്ടി ഇതാണ് ബ്ലാക്ക് ലൈൻസായിട്ട് ഞാൻ വരച്ച് കൊടുത്തത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിനെങ്ങനെ മേലേക്ക് വരച്ച് വരച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മേലേക്ക് ലൈൻസ് നമ്മളിങ്ങനെ ലൈൻസ് അറ്റത്ത് വരെ മുട്ടിക്കരുത്. അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ശരിയിടുന്ന പോലെയാണ് ലൈൻസ് വരച്ച് കൊടുക്കുന്നത് പുല്ലിന്. നമുക്ക് ആ യെല്ലോയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം മേലെ കൂടെ. അപ്പം ഞാൻ യെല്ലോയും കൊണ്ട് വരയ്ക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ആ ബ്ലാക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊരു പുല്ലിൻ്റെ പൂക്കൾ പോലെ ഡിസൈൻ വെച്ചെടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് കുത്തിട്ട് കൊടുക്കുക. മേലേക്ക് പോകുന്ന തോറും ഒരു കുത്താക്കുക. താഴേക്ക് രണ്ട് മൂന്ന് കുത്തൊക്കെ വരും. ഏറ്റവും അടി മൂന്ന് കുത്ത്, പിന്നെ രണ്ട് കുത്ത്, പിന്നെ ഒരു കുത്ത്, അങ്ങനെ പോലെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് പുല്ലിൻ്റെ പൂക്കൾ പോലെ. ഇനി നമുക്ക് വെറുതെ ഒരു ബ്രഷിൻ്റെ ഒരു മരം വരച്ച് കൊടുക്കാം ബ്ലാക്ക് എടുത്തിട്ട്. നിങ്ങളുടെ കൈ എങ്ങോട്ട് ചലിക്കുന്ന അതുപോലെ വരച്ചാൽ മതി. ഇപ്പം ഞാൻ മരം നേരത്തെ വരച്ചിട്ട് വെച്ചിട്ടില്ല. ജസ്റ്റ് വെറുതെ ബ്രഷ് കൊടുത്ത് വരച്ചിട്ടേ ഉള്ളൂ. നമ്മളതിനെ ഒന്നും ഡാർക്കായി കൊടുക്കാം. ഒന്നുകൂടെ അതിൻ്റെ മേലേക്ക് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് വരച്ചൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ചെടികളിലെ ബ്ലാക്കൊക്കെ ഉണങ്ങിയപ്പോൾ ഇത്ര ലൈറ്റ് കളറായി. അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മേലെ കൂടെ തന്നെ അല്ല, ജസ്റ്റ് വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല എഫക്റ്റ് കിട്ടും. ദൂരെ നിൽക്കുന്ന പുല്ല് പോലെയും അടുത്ത് നിൽക്കുന്ന പുല്ല് പോലെ അങ്ങനെ എഫക്റ്റ് കിട്ടും. ഇനി ഞാൻ ജസ്റ്റ് വൈറ്റ് എടുത്തിട്ട് വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും പുല്ലിൻ്റെ മേലേക്ക് വരയ്ക്കുന്നുണ്ട്. ഞാൻ ആ മരത്തിലും വൈറ്റും എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ മാത്രം വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് കാണിക്കാതിരുന്നതാണ്. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രം വരച്ചാൽ മതി, അപ്പുറത്തെ സൈഡിൽ വരയ്ക്കേണ്ട. അപ്പോഴാണ് ലൈറ്റിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പുല്ലിലും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ജസ്റ്റ് വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കണം. അതുപോലെ പൂക്കളിലും ഇത്തിരി വൈറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് കൊണ്ട് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ വൈറ്റ് കൊണ്ടും പൂക്കൾ വരച്ചു കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ ഒരു സീനറി കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളത്തിലും ജസ്റ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിൾ സിനറിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.